Hello, സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്താണ് എന്നുള്ളതാണ്. ക്ലൗഡ് ഹോസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ലോങ് റണ്ണിൽ, ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിൽ നമ്മൾ ഏത് തരം ഹോസ്റ്റിംഗ് പ്ലാനുകളാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ ഇതിനു മുന്നേ ഷെയർഡ് ഹോസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എടുത്തിട്ടുണ്ടാവാം. എന്നാലും ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതാണ്, എങ്ങനെയാണ് നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക, ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ക്ലൗഡ് ഹോസ്റ്റിംഗ് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി വരിക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ക്ലൗഡ്വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഈ ക്ലൗഡ്വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് ക്ലൗഡ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ കണക്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൂടിയൊക്കെ നമ്മുടെ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ്വേസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ മറ്റുള്ള വീഡിയോസും കാണുക, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിൽ. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ എൻറ്റയർലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ കാര്യം നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങിനെ പറ്റിയും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഫുൾ വീഡിയോ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ക്ലൗഡ്വേസ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതുപോലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, സുബിൻ യൂസഫ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യത്തെ 2 മാസം നിങ്ങൾക്ക് ബില്ലിൽ ഇളവുണ്ടാവും. അപ്പോൾ ബില്ലിനെ കുറിച്ചൊക്കെ പറയാൻ പോകുന്നതിന് മുന്നേ തന്നെ, എന്താണ് ഈ പ്ലാറ്റ്ഫോം, എങ്ങനെയാണ് ഇതിൻ്റെ ബില്ലിംഗ് പ്രോസസ്സ്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ക്ലൗഡ്വേസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബട്ട് അതിന് മുന്നേ നമുക്ക് ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഫീച്ചേഴ്സിനെ പറ്റി കൂടുതൽ അറിയുക. മെയിൻലി ക്ലൗഡ്ഫെയർ എൻ്റർപ്രൈസ് CDN, അതായത് CDN എന്ന് വെച്ചാൽ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ മതിയോ, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളതൊക്കെ വേണമെന്ന് സംശയം വരുന്നതിൻ്റെ ചില കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ക്ലൗഡ്ഫ്ലെയർ CDN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് മറ്റൊരാളുടെ സിസ്റ്റത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യണം. അതായത് ഈ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റിൻ്റെ ഡെലിവറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കണം. അതായത് ഇൻ്റർനെറ്റ് സെർവറിൽ അതെവിടെയെങ്കിലും അവരിതിനു മുന്നേ ആണെങ്കിലും റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വെബ്സൈറ്റ് ഒരു യൂസർ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അവർ ലോഗൗട്ട് ചെയ്ത് പോയി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും എടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ കണ്ടൻറ്റുകളും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അവരുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ക്ലൗഡ്ഫ്ലെയർ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. ഇതുകൂടാതെ തന്നെ SSD ബേസ് ഹോസ്റ്റിംഗ് ആണ് ഇവരുടെ ഉള്ളത്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ അഡ്വാൻസ്ഡ് ക്യാഷ്. ക്യാഷ് എന്താണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു ഹോസ്റ്റിംഗ് പ്ലാനൊക്കെ ചൂസ് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചേഴ്സിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം. കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവരുടെ പ്രൈസിംഗ് പ്ലാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ പ്രൈസിംഗ് പ്ലാനിൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 7 ഡേയ്സ് നമുക്ക് ഫ്രീ ട്രയൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീയിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ പ്രൈസിംഗ് പ്ലാനിൽ ഇവരുടെ 24/7 സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു സെക്ഷനിലാണ്, ഏതെങ്കിലും ഒരു നോർമൽ ഹോസ്റ്റിങ്ങിലാണ് എങ്കിൽ അതിനെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ SSL സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ SSL സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഈ ഒരു ലോക്ക് സിമ്പൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുന്നതാണ് SSL സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ SSL സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏത് സർവീസസ് എടുക്കുന്നു അതിൻ്റെ പേയ്മെൻറ്റ് അതാത് മാസങ്ങളിൽ ഉപയോഗിച്ച് പോയാൽ മതി. പിന്നെ അൺലിമിറ്റഡ് ആപ്ലിക്കേഷൻസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ടാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഈ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ നോക്കുക, ഈ കാണുന്നതെല്ലാം ഓരോരോ ആപ്ലിക്കേഷൻസ് ആണ്. 1, 2, 3, 4, 5, 6. ഇപ്പോൾ 6 വെബ്സൈറ്റുകൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ 6 വെബ്സൈറ്റുകളെയും ഓരോരോ ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുക ക്ലൗഡ്വേസിനകത്ത്. ഈ 6 വെബ്സൈറ്റ് ഉപയോഗിച്ചാലും എനിക്ക് ഒരേ ഒരു വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ്
പേയ്മെൻ്റ് മാത്രം കൊടുത്താൽ മതിയാകും. അതാണ് ഇവരിവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അൺലിമിറ്റഡ് ആപ്ലിക്കേഷൻസ്. നമ്മൾ ഏത് സെർവർ എടുക്കുന്നോ, ഏത് സെർവർ സ്പേസ് എടുക്കുന്നോ, അതിനനുസരിച്ച് നമുക്ക് അവിടെ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാം, അതായത് നമ്മുടെ വെബ്സൈറ്റുകൾ ലോഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ താഴെ ഇവരുടെ ഒരു പ്ലാൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡറുണ്ട്, അതുപോലെ വൾച്ചർ എന്ന് പറയുന്നുണ്ട്, ലിനോഡ് ഉണ്ട്, ആമസോൺ AWS നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ആമസോണിൻ്റെ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഗൂഗിളിൻ്റെ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു നല്ല ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഓഷ്യൻ ആണ്. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാനും ഡിജിറ്റൽ ഓഷ്യനിലുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ക്ലൗഡ് ഹോസ്റ്റിംഗ്. ഇതിന് നമ്മളുടെ സെർവറിൻ്റെ സ്പേസസിനനുസരിച്ചാണ് നമുക്ക് റേറ്റൊക്കെ വരിക. ഇപ്പോൾ ഡിജിറ്റൽ ഓഷ്യൻ്റെ ആണെങ്കിൽ $10 പെർ മന്ത് വരിക. അതുപോലെ ഓരോരോ സെർവർ സ്പേസ്, ഇപ്പോൾ $1 സെർവർ സ്പേസിനാണ് $10 ഒരു മാസം കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ $1 മതിയെങ്കിൽ നമുക്കതിനകത്ത് 6 വെബ്സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ $10 $2 വെച്ചാൽ നമുക്കൊരു വെബ്സൈറ്റിന് ആവുകയുള്ളൂ. ഇപ്പോൾ 5 സൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ $2 വെച്ച് ഒരു മാസത്തേക്ക് ആവുകയുള്ളൂ. അതായത് ₹500 ഒരു മാസത്തേക്ക് 5 സൈറ്റുകൾക്ക് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 5 സൈറ്റുകൾക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വർഷത്തേക്കൊക്കെ നോക്കുമ്പോൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങും ഷെയർഡ് ഹോസ്റ്റിങ്ങും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. കാരണം സാധാരണ ഒരു ഷെയർഡ് ഹോസ്റ്റിങ്ങിന് നമുക്കൊരു 4000 രൂപ 5000 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ. ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ ഒന്നിൽ കൂടുതൽ സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർജ് ആവത്തുള്ളൂ എന്ന് മാത്രമല്ല, ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുമാണ്. അതുപോലെ സെർവേഴ്സ് കൂടുന്നതനുസരിച്ച്, നമ്മുടെ സെർവർ സ്പേസ് കൂടുന്നതനുസരിച്ച്, റാം കൂടുന്നതനുസരിച്ച് നമ്മളുടെ റേറ്റ് കൂടുന്നത്. ഇപ്പോൾ 2GB സെർവർ വേണം, കുറച്ചുകൂടെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് ട്രാഫിക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2GB ആക്കാം, 4GB ആക്കാം, 8GB ആക്കാം. ഇപ്പോൾ ആദ്യം 1GB സെർവറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഏത് ടൈമിലും എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സൈസിനനുസരിച്ചും അതുപോലെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കിനനുസരിച്ചും സെർവർ സ്പേസസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുകൂടാതെ എല്ലാ പ്ലാനുകളിലും ക്ലൗഡ് ഫ്ലെയർ, നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്കിന് വേണ്ടി ക്ലൗഡ് ഫ്ലെയറിൻ്റെ ആഡ് ഓൺ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ക്ലൗഡ് വെയ്സിനകത്ത് നമുക്ക് ക്ലൗഡ് ഫ്ലെയർ എൻ്റർപ്രൈസിൻ്റെ ഒരു ആഡ് ഓൺ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് പ്ലാനും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലൗഡ് ഫ്ലെയറും ക്ലൗഡ് വെയ്സും തമ്മിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടുതലായിട്ടൊന്ന് വായിച്ച് നോക്കുക, ക്ലൗഡ് വെയ്സും ക്ലൗഡ് ഫ്ലെയറും തമ്മിലുള്ള ഗുണം എന്താണ് നമ്മുടെ വെബ്സൈറ്റിന് ഉണ്ടാവുക എന്നുള്ളത്. മെയിൻലി ഇതിനകത്ത് പറയുന്നത് സൂപ്പർ ചാർജ് സൈറ്റ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ SEO ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ്, ലോഡിംഗ് സ്പീഡ്, അതുപോലെ ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് വരിക, ഇതൊക്കെ ഭയങ്കര ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരുപാട് ഗുണം ചെയ്യും. ഇനി എങ്ങനെയാണിത് ക്ലൗഡ് ഫ്ലെയർ CDN എങ്ങനെയാണ് നമുക്കിതിനകത്തേക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതിനൊക്കെയുള്ള ഒരു ഡെമോ ഓപ്ഷൻസ് ഈ ഒരു ലിങ്കിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഇതുകൂടാതെ തന്നെ ഞാനിപ്പോൾ നമ്മളുടെ അക്കൗണ്ടിനകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സൈറ്റിനകത്ത് ഇത് എവിടെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ വെബ്സൈറ്റ് എങ്ങനെയാണ് ക്ലൗഡ് ഫ്ലെയർ Cloudways ലോഞ്ച് ചെയ്യണമെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കാം, Cloudways ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാം എന്നുള്ളത് ആ വീഡിയോ മുഴുവൻ കാണുക. ഇത് ആഫ്റ്റർ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്ലൗഡ് ഫ്ലെയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈനും ഡീറ്റെയിൽസും ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് ഇനേബിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ വലിയൊരു എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൗഡ് വെയ്സ് അക്കൗണ്ട് എടുക്കാം, എന്നിട്ടൊരു ഡെവലപ്പറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൗഡ് ഫ്ലെയർ സെറ്റപ്പ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ഉപയോഗിക്കാനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം ഒരു ഡെവലപ്പർ നോളജ് കുറച്ചെങ്കിലും നമുക്കുള്ളത് നല്ലതാണ്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം, ക്ലൗഡ് വെയ്സ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റും അത് എല്ലാം നല്ല രീതിയിലുള്ളൊരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
Cloudways നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുകൂടാതെ തന്നെ ഷെയർഡ് ഹോസ്റ്റിങ്ങും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങും ക്ലൗഡ് ഹോസ്റ്റിങ്ങും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ്, എന്താണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, എന്താണ് ക്ലൗഡ് ഹോസ്റ്റിംഗ്, നമ്മൾക്ക് ഏത് ഹോസ്റ്റിംഗ് ആണ് വേണ്ടത്, നമ്മൾ ഏതൊരു ടൈമിലാണ് നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ക്ലൗഡ് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ ക്ലൗഡ്ഫ്ലെയർ CDN പറ്റിയുമാണ്. ഇതിനു വേണ്ടിയാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ആർട്ടിക്കിൾസൊക്കെ വായിച്ചു നോക്കണം. അതുകൂടാതെ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന കമൻറ്റിലൂടെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ഡൗട്ട്സൊക്കെ നമുക്ക് കമൻറ്റിലൂടെ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെഷനിൽ ക്ലൗഡ്വൈസ് ഹോസ്റ്റിങ്ങിനെ പറ്റി ഒരു ക്ലാസ് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ആഡ് ചെയ്തത്. ഇനി ക്ലൗഡ്വൈസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോകാം. എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.